സോ ഹലോ ഗ്സ് അപ്പം ഞാനൊരു ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാരണമുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ മെയിൻലി നന്മ മരം ആവാനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ബോധിപ്പിക്കാനോ അങ്ങനെ ഒന്നുമല്ല സത്യത്തിൽ എനിക്ക് എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് അതേപോലെ തന്നെ എന്റെ ജീവനിൽ പേടിയുള്ളത് എനിക്ക് ബാക്കിയുള്ള ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കണം എന്ന് തോന്നി ഗൈസ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇവിടെ അപ്പം ഞാനൊരു ഗെയിമിംഗ് സ്ട്രീമർ ആണ് എന്തുകൊണ്ട് ഇങ്ങനൊരു ഇതിനകത്ത് കയറി തലയിടുന്നു എന്നുള്ളൊരു ചോദ്യം മേ ബി വന്നേക്കാം പക്ഷേ സ്റ്റിൽ ഗെയിമിംഗ് കാണുന്നതും മനുഷ്യരാണ് ഗെയിമിംഗ് കാണുന്നത് ഓഡിയൻസ് ആണ് ആ എനിക്ക് റീച്ച് ഉള്ളതുകൊണ്ട് അവരിലേക്കെങ്കിലും ഇത് എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഇന്നലത്തെ ലൈവില് അതായത് ഇന്നത്തെ സ്ട്രീമില് എന്റെ അടുത്ത് ചേട്ടൻ ഇതേപോലെ വന്നിട്ട് പറഞ്ഞു നീ മുല്ലപ്പെരിയ റിഷുവിനെ പറ്റി എന്തെങ്കിലും ലൈവിലൊന്നും പറയണം കൊറേ ആൾക്കാർക്ക് ഇപ്പോഴും അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോഴും ന്യൂസിലും അതിലും ഒന്നും അതിന്റെ സീരിയസ്നെസ് വലുതായിട്ട് പ്രസന്റ് ചെയ്യണ രീതിയിൽ ഒരു കാര്യങ്ങളും വന്നിട്ടില്ല അത് അത് വരുത്താൻ എന്തെങ്കിലും നമ്മൾ ചെയ്യണം കാരണം എനിക്ക് നല്ല പേടിയുണ്ട് ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത് അപ്പം ഇതിന്റെ റൂട്ട് മാപ്പും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എറണാകുളം ഒക്കെ സീരിയസ്ലി അഫക്റ്റഡ് ആവുമെന്ന് കേട്ടപ്പം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു സീരിയസ്ലി നല്ല പേടിയുണ്ട് അപ്പം എനിക്ക് ഇതിനെ പറ്റി സയന്റിഫിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡാമിനെ പറ്റി അത് പൊട്ടിയാൽ എന്ത് സംഭവിക്കും ആരൊക്കെ ഇവിടെയൊക്കെ ഇതാകുന്നൊന്നും പറയാൻ അറിയത്തില്ല സ്പെഷ്യൽ സ്റ്റിൽ നമ്മളൊക്കെ ഒരുപാട് ചൈൽഡിഷ് ആയിട്ട് ഇപ്പോഴും ഇരിക്കും മഴ വരുമ്പോൾ മാത്രം ഡാമിനെ പറ്റി ആലോചിക്കുന്നു അത് കഴിയുമ്പോൾ ഡാമിനെ പറ്റി ഒരു കൺസേൺ ഇല്ലാത്ത ഒരു ഈ ഒരു മഴയും കൂടെ സർവൈവ് ചെയ്തേക്കാം അല്ലെങ്കിൽ മേ ബി ഞാൻ പറയാണ് ഈ ഒരു മഴയും കൂടെ സർവൈവ് ചെയ്ത് ഡാം അപ്പൊ നമ്മള് അടുത്ത് അത് കഴിയുമ്പോൾ ആ മാറ്ററിനെ പറ്റി കംപ്ലീറ്റ്ലി വിടുന്നു അടുത്ത മഴയാവുമ്പോൾ വീണ്ടും എല്ലാരും പേടിക്കുന്നു അയ്യോ എന്തേലും പറ്റുമോ എന്തെങ്കിലും പറ്റുമോ മഴക്കാലം വരുമ്പോൾ മാത്രം മുല്ലപ്പെരിയാ ഡാമിനെ പറ്റി മാത്രം സംസാരിക്കാതെ അതിനെ എന്തെങ്കിലും ചെയ്യണ രീതിയിൽ നമുക്ക് നമ്മുടെ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഇതിന് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കണം ഒരുപാട് സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ഉള്ള ഒരു നാടാണ് നമ്മുടെ അപ്പം മേ ബി അവരിൽ കുറച്ച് പേരെങ്കിലും ഈയൊരു വീഡിയോ കണ്ടിട്ട് അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇതിനെപ്പറ്റി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒഫീഷ്യൽസിലേക്ക് ഈ ഓരോ വീഡിയോകളും ഓരോരുത്തരുടെയും അതായത് ഞാനൊക്കെ അതിൽ ഏറ്റവും ചെറിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും അതിന് നമ്മളെക്കാളും ഒക്കെ ഒരുപാട് 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 മുകളിൽ നിൽക്കുന്ന വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഒരു വീഡിയോ ചെയ്താലോ അല്ലെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് അവരുടെ ഓഡിയൻസിനെയും അതേപോലെ തന്നെ അവരുടെ ആ ഒരു പബ്ലിക്കിനെ അത് ത്രൂ ഈ ന്യൂസ് നമുക്ക് അതുപോലെ തന്നെ എന്താ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ട ഒരു ടൈം ആയിരുന്നു എനിക്ക് തോന്നുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ക്യസ് ഈ പറയുന്ന റൂട്ട് മാപ്പിലുള്ള ജില്ലകളിലുള്ള ആൾക്കാർ കിടന്നുറങ്ങുമ്പോഴാണ് എന്തെങ്കിലും സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് ട്രാവൽ ചെയ്യാൻ അധികം ടൈം ഒന്നും വേണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതും രണ്ട് കോടി ലിറ്റർ ഓഫ് വാട്ടർ ഒരു ഡാമിൽ നിന്ന് വെള്ളിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിന് ട്രാവൽ ചെയ്യാൻ ഒട്ടും വലിയ സമയം ഒന്നും വേണ്ട സോ അത് എത്ര എത്ര ടൈം കൊണ്ടാണ് എത്ര സ്ഥലത്ത് എത്തുക എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാനേ പറ്റത്തില്ല സോ ഒരു ഉറക്കത്തിലോ അല്ലെ നമ്മൾ ഉറങ്ങി കിടക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നതെങ്കിൽ അതിലത്ത് ഒന്നും പറയാനില്ല ചേച്ചി ഒന്നും ചെയ്യാൻ വേറെ ഇല്ല നമുക്ക് സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ ഉള്ള ഇട വരുത്തരുത് എന്നുള്ളൊരാഗ്രഹം എനിക്ക് പേടിയോണ്ട് ഞാൻ പറയാം അല്ലാതെ സാമൂഹ്യ പ്രതിബദ്ധത എല്ലാവർക്കും അത് മര്യാദ പറയാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാ അത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണെങ്കിൽ കൂടി ഈവൻ എൻ്റെയും കൂടെ ലൈഫ് ലോളെ എൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള പേടിയുടെ പുറത്ത് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് അല്ലാതെ നന്മമരം ആവാനോ അല്ലാതെ ഒരു ഈ ആ ഒരു രീതിയിലോട്ടും ഈ വീഡിയോ വീഡിയോയെ ദയവിയത് കൺവേർട്ട് ചെയ്യരുത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഫ്ലുവൻസേഴ്സും ഓരോ ഇൻഫ്ലുവൻസേഴ്സും അത് ഈ ഒരു കാര്യത്തിന് ഈ ഒരു സമയത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു വലിയ എന്താ പറയാ ഒരു ഡിസാസ്റ്റർ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമായി എനിക്ക് പറയാനുണ്ട് ഞാനിത് ഉറപ്പായിട്ട് എനിക്ക് ഈ ഒരു വീഡിയോക്ക് റീച്ചും ലൈക്കും കാര്യങ്ങളും ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത് ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് ഇത് സജസ്റ്റ് ചെയ്ത് ഒരു നമ്മളെക്കാളും വലിയ വലിയ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇത് ചെയ്ത് കാണണം എന്നൊരു സന്തോഷം എന്തൊരാഗ്രഹം എനിക്കുണ്ട് സത്യം പറഞ്ഞാൽ അവരൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ ഇതിനൊരു നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മുടെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഇതൊരു സീരിയസ് ടൈമാണ് ഗൈസ് ഇതൊരു എപ്പോഴത്തേം പോലെ ഈ മഴയും സർവൈവ് ചെയ്യുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കരുത് ഇതാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് ടൈം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന് അപ്പുറത്തോട്ട് ഇത് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നാളെ ഇങ്ങനെ ഒന്ന് റിയാക്റ്റ് ചെയ്യാൻ പോലും നമ്മളാരും എല്ലാണ്ടായി പോവും സോ ഇതാണ് ടൈം ഗൈസ് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങണം